നൂറ്റാണ്ടുകളായി തുടർന്ന സഭാതർക്കത്തിൽ പുതിയ വഴിത്തിരിവ്. 1934 സഭാ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി യാക്കോബായ സഭ മന്ത്രിസഭ ഉപസമിതിക്കും കോടതിക്കും കൈമാറി. പാത്രിയാർക്കീസിന്റെയും കാതോലിക്കയുടെയും അധികാരങ്ങൾ വ്യക്തമായി പറയുന്നതാണ് ഭരണഘടനയുടെ യഥാർത്ഥ കോപ്പിയെന്നാണ് യാക്കോബായ സഭ അവകാശപ്പെടുന്നത്. വിരമിച്ച IAS ഉദ്യോഗസ്ഥന്റെ കയ്യിലായിരുന്നു ഈ രേഖ എന്നാണ് സഭാ നേതൃത്വം വ്യക്തമാക്കിയത്. ഇത് സഭാ കേസിൽ നിർണായക വഴിത്തിരിവാകും. ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായ രീതിയിൽ സഭയും സ്വത്തുക്കളും 1934 ഭരണഘടനാ പ്രകാരം ഭരിക്കപ്പെടണമെന്നാണ് 2017 ജൂലൈ 3 സുപ്രീം കോടതിയുടെ ഉത്തരവ്. ഈ ഉത്തരവിനെ തുടർന്നാണ് സഭാതർക്കം കൂടുതൽ രൂക്ഷമായത്. സഭകൾക്കിടയിൽ സമവായമുണ്ടാക്കാനായി സംസ്ഥാന സർക്കാർ മന്ത്രിസഭ ഉപസമിതി രൂപീകരിച്ചതും പ്രശ്നപരിഹാരം തേടിയാണ്. എന്നാൽ 1934 എഴുതിയുണ്ടാക്കിയതായി പറയപ്പെടുന്ന ഭരണഘടന രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. ഈ ഭരണഘടനയുടെ അസൽ ഹാജരാക്കാതെ ഓർത്തഡോക്സ് വിഭാഗം ഏകപക്ഷീയമായി ഭേദഗതി ചെയ്ത ഭരണഘടനയാണ് ഓർത്തഡോക്സ് വിഭാഗം ഹാജരാക്കുന്നതെന്നും അതിനാലാണ് അത് അംഗീകരിക്കാത്തതെന്നും യാക്കോബായ വിഭാഗം പ്രസ്താവിക്കുന്നു. അസൽ ഭരണഘടന കണ്ടെത്താൻ വേണ്ടി പല കോടതികളും ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ 1934 ഭരണഘടനയുടെ അസൽ പകർപ്പാണ് മന്ത്രിസഭ ഉപസമിതിയുടെ മുമ്പാകെ യാക്കോബായ വിഭാഗം ഹാജരാക്കിയത്. മറ്റൊരു പള്ളിക്കേസിൽ പള്ളിക്കോടതി മുമ്പാകെ ഹാജരാക്കിയ 1934 ഭരണഘടനയുടെ യഥാർത്ഥ കയ്യെഴുത്ത് പ്രതിയാണിത്. മലങ്കര സഭാതലവനായി സഭാ ഭരണഘടനയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള അന്ത്യോഖ്യ പാത്രിയാർക്കീസിന്റെ യഥാർത്ഥ അധികാരങ്ങൾ വിവക്ഷിച്ചിട്ടുള്ളതാണ് അസൽ ഭരണഘടന. അതിനാലാണ് ഓർത്തഡോക്സ് വിഭാഗം അസൽ ഭരണഘടനയുടെ കോപ്പി ഹാജരാക്കാത്തതെന്നും വിശ്വാസികൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പള്ളികളും സ്വത്തുക്കളും പിടിച്ചെടുക്കാൻ വേണ്ടി കാലാകാലങ്ങളിൽ നിരവധി തിരുത്തലുകൾ ഭരണഘടനയിൽ വരുത്തിയിട്ടുണ്ടെന്നും ആരോപിക്കുന്നു. ഇത്തരത്തിൽ 7-ൽ പരം ഭരണഘടനയുടെ പകർപ്പുകൾ നിലവിലുണ്ടെന്നും യാക്കോബായ വിഭാഗം ആരോപിച്ചു. 1934 ഭരണഘടനയുടെ ഒറിജിനൽ കണ്ടെത്തിയോടെ സഭാതർക്കം പുതിയ തലങ്ങളിലേക്കും വ്യാപിക്കും. യാക്കോബായ ഓർത്തഡോക്സ് സഭാതർക്കം എന്ന് മലയാളികൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. തീർത്താലും തീർത്താലും തീരാത്ത പ്രശ്നമായി ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗക്കാർ തമ്മിലുള്ള തർക്കം മാറുകയായിരുന്നു. സുപ്രീം കോടതി വിധി പ്രകാരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള യാക്കോബായ പള്ളികളുടെ അവകാശം ഓർത്തഡോക്സ് സഭയ്ക്ക് ലഭിക്കും. വിധി നടപ്പിലാക്കണമെന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും നിർദ്ദേശിച്ചെങ്കിലും ഓർത്തഡോക്സ് വിഭാഗക്കാർക്ക് നിലവിൽ യാക്കോബായക്കാരുടെ കൈവശമുള്ള പള്ളികളിൽ പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല. ഇതാണ് ഇന്നലെ പിറവത്തും കണ്ടത്. യാക്കോബായക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു പിറവം സെന്റ് മേരീസ് പള്ളി. നീണ്ട കോടതി വ്യവഹാരങ്ങൾക്കൊടുവിൽ 1934 മലങ്കര സഭയുടെ ഭരണഘടനാ പ്രകാരം ഭരണനിർവഹണം വേണം എന്ന് ഈ വർഷം April 19 സുപ്രീം കോടതി വിധിച്ചിരുന്നു. പിറവം വലിയപള്ളി 1934 ഭരണഘടന അനുസരിച്ച് മാത്രമേ ഭരിക്കാൻ പാടുള്ളൂ എന്നും പള്ളി പൊതുയോഗം കൂടി ഭരണഘടന അംഗീകരിച്ചാണെന്നും ഇത് നടത്തിക്കിട്ടണമെന്നും ഓർത്തഡോക്സ് സഭ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇതിനെതിരെ യാക്കോബായ സഭ നൽകിയ ഹർജി അനുവദിച്ച ഹൈക്കോടതി ഓർത്തഡോക്സ് സഭയുടെ ഹർജി തള്ളുകയും ചെയ്തു. ഇതിനെതിരെയാണ് ഓർത്തഡോക്സ് സഭ 2014 സുപ്രീം കോടതിയിലെത്തിയത്. ഈ കേസിലാണ് മലങ്കര സഭയുടെ എല്ലാ പള്ളികളും 1934 സഭാ ഭരണഘടന അനുസരിച്ചും 2017 ജൂലൈ 3 സുപ്രീം കോടതി വിധി പ്രകാരമാണ് ഭരിക്കപ്പെടേണ്ടെന്ന് സുപ്രീം കോടതി വിധിച്ചത്. ഇതോടെയാണ് ഓർത്തഡോക്സ് സഭക്കാർക്ക് കോടതിയുടെ ഭരണാധികാരം ലഭിച്ചത്. പിറവം സെന്റ് മേരീസ് വലിയ പള്ളിയുടെ കേസിലാണ് ജസ്റ്റിസ് അരുൺ മിശ്ര, ജസ്റ്റിസ് UU ലളിത് എന്നിവരുടെ വിധി വന്നത്. ഈ വിധി അംഗീകരിക്കാൻ യാക്കോബായക്കാർ തയ്യാറല്ല. കോലഞ്ചേരി, മണ്ണത്തൂർ, വരിക്കോലി കേസുകളുടെ വിധി ആ പള്ളികൾക്ക് മാത്രമാണെന്നും മറ്റു പള്ളികളെ ബാധിക്കില്ല എന്നും യാക്കോബായ സഭയുടെ വാദം കോടതി തള്ളി. പിറവം വലിയ പള്ളി 1934 ഭരണഘടന അനുസരിച്ച് മാത്രമേ ഭരിക്കാൻ പാടുള്ളൂ എന്നാണ് കോടതി വിധിച്ചത്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ഈ വിധി അംഗീകരിക്കേണ്ട ബാധ്യതയുണ്ട്. അതേസമയം 1995 സുപ്രീം കോടതി ഈ കേസിൽ വിധി പുറപ്പെടുവിച്ചിരുന്നു. ഈ വിധി പ്രകാരം ചില പള്ളികൾ യാക്കോബായക്കാർക്ക് കൈവശം വയ്ക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ 1934 സഭാ ഭരണഘടന അനുസരിച്ച് 2017 ജൂലൈ 3 സുപ്രീം കോടതി വിധി അനുസരിച്ച് മുൻവിധികളെല്ലാം അപ്രസക്തമാകുകയും ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായി മാറുകയുമായിരുന്നു. മലബാർ ഭദ്രാസനത്തിൽ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലെ തർക്കങ്ങൾ പരിഹരിച്ചത് ഓർത്തഡോക്സ് കാത്തോലിക്ക ബാവ മലബാർ ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലത്ത് ആയിരുന്നപ്പോഴാണ്. ബാക്കിയുള്ള 22 പള്ളികളിൽ തർക്കമുണ്ടായിരുന്നതിൽ 10 തർക്കം ഇരുവിഭാഗങ്ങളിലും തമ്മിലുള്ള ചർച്ചകളിലൂടെ പരിഹരിച്ചു. തർക്കങ്ങൾ പരിഹരിച്ചത് സഭാ നേതൃത്വങ്ങൾ നേരിട്ടിടപെട്ടല്ല, അതാത് ഇടവാക്കാർ തമ്മിൽ ചർച്ചകൾ നടത്തിയാണ് പ്രശ്നപരിഹാരം കണ്ടത്. അതിന് ഇരു സഭാ നേതൃത്വങ്ങളും അംഗീകാരം നൽകുകയായിരുന്നു. എന്നാൽ കോടതി വിധിയോടെ തർക്കപ്പള്ളികളുടെ എണ്ണം പിറവത്തും കോലഞ്ചേരിയിലുമടക്കം മാറുകയായിരുന്നു. 74 പള്ളികൾ തമ്മിലുള്ള വ്യവഹാരങ്ങൾ ആരംഭിച്ചത്. തുടക്കത്തിൽ മൊത്തം 34 പള്ളികളാണ് തർക്കത്തിലുണ്ടായിരുന്നത്. അതിൽ മലബാർ ഭദ്രാസനത്തിന്റെ 12 പള്ളികളുണ്ടായിരുന്നു. യോജിക്കുന്ന സഭയിൽ തങ്ങളുടെ സ്ഥാനം എന്തായിരിക്കുമെന്നുള്ള പുതുതായി വാഴിക്കപ്പെട്ട മെത്രാപ്പോലിത്തന്മാരുടെ ആശങ്കകളാണ് പലപ്പോഴും എതിർപ്പുകൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിയൊരുക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.